കുടിയേറ്റ ജില്ലയെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് വാക്കുപാലിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്. തുടർ ഭരണത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരം അവർക്ക് വേണ്ടി ശരിയായ അർത്ഥത്തിൽ വിനിയോഗിച്ച് ഒരിക്കൽ കൂടി ജില്ലയോട് പ്രതിബദ്ധത തെളിയിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമെന്നും സി വി വർഗീസ് കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എതിർപ്പും വിയോജിപ്പും അവർ സ്വീകരിക്കുന്നതിന്റെ ഇരട്ടത്താപ്പ് നയമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. 1960 ഭൂമി പതിവ് നിയമം ഭേദഗതി ചെയ്ത ചട്ടങ്ങളും വ്യവസ്ഥകളും സംബന്ധിച്ച ബില്ലാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഭൂപതിവ് നിയമ ഭേദഗതി സംബന്ധിച്ച ബിൽ കഴിഞ്ഞ മാസം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് എം എൽ എ സനീഷ് കുമാറും ലീഗ് എം എൽ എ എൻ എ നെല്ലിക്കുന്നും വിയോജനക്കുറിപ്പും രേഖപ്പെടുത്തിയത് ഇവർ ആരുടെ പക്ഷത്താണെന്ന് വ്യക്തമാക്കുന്നു. നിലവിലുള്ള ബില്ലിലെ വ്യവസ്ഥകൾ നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശശുദ്ധിക്ക് വിരുദ്ധമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കൂടുതൽ വ്യക്തത ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടാണ് ഇവർ വിയോജനക്കുറിപ്പ് എഴുതിയത്. നിയമവിദഗ്ധന്മാരും ജനപ്രതിനിധികളും പൊതുസമൂഹവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണിത്. ഭൂപതിവ് നിയമ ഭേദഗതി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും യു ഡി എഫും ഹർത്താൽ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളാണ് നടത്തിയതെന്നും സി വി വർഗീസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ ഒരു വീട് വെക്കാൻ കല്ല് പൊട്ടിച്ചാൽ അവിടെ ചെന്ന് ആളുകളെ ദ്രോഹിക്കുമായിരുന്നു. പല ആളുകളും ഒരു കക്കൂസ് പണിയാൻ ഒരു മണ്ണ് മാറ്റിയാൽ അതിൻ്റെ പേര് പരാതി കൊടുക്കുമായിരുന്നു. അങ്ങനെ ആളുകൾക്ക് സ്വസ്ഥമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുണ്ടായ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയും നിയമവിധേയമായ ഒരു കാര്യമായി കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ പരിധിയിലുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ കഴിയുമ്പോൾ മറ്റ് പരാതികൾക്കോ അടിസ്ഥാനപരമായ കാര്യമില്ല. അത് സ്വഭാവമായിട്ട് വരുന്ന കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിൻ്റെയും അതിന് നേതൃത്വം നൽകുന്ന സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെയും യജമാനന്മാർ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഈ ഗവൺമെൻറ് ചെയ്യൂല. ഒരാൾക്കും ഒരാശങ്കയും വേണ്ട. ജനപക്ഷ നിലപാടുകൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ പ്രകടന പത്രികയെ ജനങ്ങളോട് പറഞ്ഞ് വാക്ക് പാലിക്കും. അതിനനുസരിച്ച് നിലപാട് സ്വീകരിച്ചു. 2016 അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 89 അക്കമിട്ട മുദ്രാവാക്യം ഇവിടെ ഉണ്ടായിരുന്നു ജില്ലയിൽ. അതിലേറ്റവും അവസാനത്തേതുണ്ടായിരുന്നതാണ് ഭൂവിനിയോഗ ചട്ടനിയമം, അതും പാസ്സാക്കുക. കർഷക പക്ഷത്ത് നിൽക്കുന്ന സർക്കാരിന് അഭിവാദ്യമർപ്പിക്കുന്നതിനൊപ്പം കടുത്ത നിയമങ്ങളിലൂടെ കർഷകരെ തളച്ചിട്ടവരെ തിരിച്ചറിയണമെന്നും സി വി വർഗീസ് പറഞ്ഞു. സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ എസ് മോഹനൻ, കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സച്ചി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.